കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എവിടം വരെ പഠിച്ചു? ഭാഷ പഠി ആ ലക്ഷ്യങ്ങൾ പറഞ്ഞു. ആ ഭാഷാ പഠന ലക്ഷ്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഭാഷാ ശേഷികൾ കേട്ടോ. ഭാഷാ ശേഷികളാണ് മുന്നേ ഉണ്ടായിരുന്ന പാഠഭാഗങ്ങളല്ല, ഭാഷയുടെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയല്ലോ അല്ലെ. അതുപോലെയുള്ളതൊക്കെ ക്ലിയർ അല്ലേ? അത് അതിലെന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ? ഭാഷയെ പറ്റി വേണ്ട, ക്ലിയർ അല്ലേ? ഭാഷാ സമഗ്രത ദർശനം, പിന്നെന്താണ് നമ്മുടെ ഭാഷയെ പറ്റിയുള്ള ഭാഷാ ശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടുകള്, അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് അത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? NCF 2005 കേട്ടോ. ഇതൊന്നും കളയാനില്ല, ഇതിലെ ആശയം എന്താന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ആശയ അവതരണ രീതി എന്താന്നുള്ളതും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ആശയ അവതരണ രീതി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും ഒക്കെ ക്ലിയർ അല്ലേ? ആണല്ലോ അല്ലേ, ക്ലിയർ ആണ്. ഓക്കെ, എന്നാ നമുക്ക് അടുത്തത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഭാഷാ പഠന ലക്ഷ്യങ്ങളായിരുന്നു. അത് ഒന്നുമില്ല, രണ്ട് കാര്യങ്ങളാണ്: ആത്മവിശ്വാസം ഉളവാക്കുക, അതിനുശേഷം കുട്ടീനെ ആത്മവിശ്വാസം ഉളവാക്കിയ ശേഷം അവന്റെ ഭാഷയിൽ ഉള്ള തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ വെല്ലുവിളി ഉയർന്ന അല്ലെങ്കിൽ എന്താ രസപ്രദമായിട്ടുള്ള സന്ദർഭങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ആ ഭാഷയെ മെരുക്കിയെടുക്കുക. ഈ ഒരു രണ്ട് കാര്യങ്ങളെ അതിൽ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ ഉള്ളത്. ഇനി ഭാഷാ ശേഷികൾ 5 തരമുണ്ട്, ഭാഷാ ശേഷികൾ എന്ന് പറയുന്നത്. ഇത് DLEDന്റെ ടെക്സ്റ്റ് ബുക്കില്, അതായത് സെം ടുവിലാണ് ഈ ഭാഷാ ശേഷിയെ പറ്റി പറയുന്നത്. ഭാഷാ ശേഷികള് 5 തരമുണ്ട്. 5 തരം എന്ന് പറയുന്നത്, ആദ്യം ഭാഷ കുട്ടി ശ്രവിക്കുകയാണ് ചെയ്യുന്നത്, ശ്രവണം. ആ ശ്രവണത്തിൽ നടക്കുന്നത് അനുഭവങ്ങൾ നൽകി ശ്രവണ നൈപുണി വളർത്തുകയാണ്. അതായത് കഥകള്, പാട്ട്, ലഘുവിവരണങ്ങള്, ഇതൊക്കെ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് കുട്ടിയില് ഭാഷ ശ്രവണത്തിലൂടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്, അനുഭവങ്ങൾ വഴിയായിട്ട്. പിന്നീട് അവൻ ഭാഷണം, അതായത് സന്ദർഭ അനുസരണം, സ്വാഭാവികമായിട്ട് ഒഴുക്കോടെ ഭാഷണം നടത്താനുള്ള കഴിവ്, അതാണ് ഭാഷണം എന്ന് പറയുന്നത്. ആ ഒരു ശേഷിയിലേക്ക് കുട്ടി കടന്നു വരുന്നു. അതായത് ലഘു ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ ആദ്യം അവന് ഭാഷയുമായിട്ടുള്ള ഒരു ബന്ധം, അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളും പാട്ടും ലഘുവിവരണങ്ങളും ഒക്കെ അറിയിച്ച് അവനെ അക്ഷരവും ഭാഷയും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച ശേഷം പിന്നീട് അവനെ അത് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരും. രണ്ടാമത്തെ തലമാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ശേഷിയാണ് ഭാഷണം എന്നുള്ളത്. അതില് സന്ദർഭ അനുസരണം, സ്വാഭാവികമായിട്ട് ഒഴുക്കോടെ സംസാരിക്കുക എന്നുള്ളതാണ്. ഒഴുക്കോടെ സംസാരിക്കുന്ന ആ ഒരു ശേഷിയിലേക്ക് കുട്ടിയെ വളർത്തുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേതാണ് സന്ദർഭങ്ങളിൽ കേട്ട ശബ്ദങ്ങളും അവയുടെ ലിഖിത രൂപവും തമ്മിൽ ബന്ധപ്പെടുത്തി അർത്ഥം കണ്ടെത്തുക. അതാണ് വായനയിൽ അതാണ് സംഭവിക്കുന്നത്. വായനാ ശേഷി വളർത്തുക എന്ന് നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ പുസ്തകങ്ങൾ കൊടുക്കുക എന്നൊക്കെ ടീച്ചേഴ്സിനോട് പറയുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളിലെ വായനാ മൂല ഉണ്ടായിരിക്കണം അല്ലെ, റീഡിംഗ് കോർണർ. ഇതെല്ലാം ലൈബ്രറി, സ്കൂളിന് സ്വന്തമായിട്ട് ഒരു ലൈബ്രറി, ക്ലാസ്സുകളില് റീഡിംഗ് കോർണർ, അങ്ങനെയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ മലയാള ഭാഷയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് കൂടുതൽ സാഹചര്യങ്ങൾ ഒത്തിരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വായനയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ട ശബ്ദങ്ങൾ, ശ്രവണത്തിലൂടെ കേട്ട ശബ്ദങ്ങളും അവയുടെ ലിഖിത രൂപവും, ആ ശബ്ദങ്ങളുടെ ലിഖിത രൂപവും പരിചയപ്പെടുന്നത് വായനയിലാണ്. അങ്ങനെ അർത്ഥം കണ്ടെത്തുക, അങ്ങനെയാണ് ഇവന് പടിപടിയായിട്ട് സാഹിത്യത്തിന്റെ ലോകത്തിലേക്ക് കൂട്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഉദാഹരണങ്ങളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ചെറുകഥകള്, ബാല്യ സാഹിത്യ കൃതികള്, അങ്ങനെയുള്ളതിലേക്കൊക്കെ വരാം. അപ്പൊ LPയിലൊക്കെയാണ് കളിക്കുടുക്ക, മിന്ന മിന്നി, കുട്ടികളുടെ ദീപിക, പിന്നെ അങ്ങനെ പറയും ബാലരമ്മ, ബാലഭൂമി, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് മാസികകളുണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രം, അവർക്ക് വേണ്ടിയിട്ടുള്ള. അതിൽ ആ പുസ്തകത്തിൽ എല്ലാ തരത്തിലുള്ള പെയിന്റിങ്ങുകളും അതുപോലെ കുട്ടികൾ യോജിപ്പിച്ചിട്ടുള്ള പടത്തിലേക്ക് വരുന്ന അങ്ങനെയൊക്കെ പറയുന്ന പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള
പുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് വായനയിലൂടെ ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് ലേഖനം. ലേഖനം അഥവാ എഴുത്ത് എന്ന് പറയും. വായിച്ചുറച്ചവ അർത്ഥം ഗ്രഹിച്ച് വായിച്ചുറച്ചവ അർത്ഥം ഗ്രഹിച്ച് അക്ഷരങ്ങളിലൂടെ പകർത്തുന്നു. അതാണ് ലേഖനത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ വായനയിലൂടെ കണ്ടെത്തിയവ അതിന്റെ അർത്ഥം ഗ്രഹിച്ച് നമ്മൾ കുട്ടി തന്നെ വീണ്ടും അക്ഷരത്തിലേക്ക് അവന്റെ ഉള്ളിലെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അവൻ അത് അക്ഷരങ്ങളിലേക്ക് പകർത്തുന്ന ആ ഒരു സ്റ്റേജാണ് ലേഖനം എന്ന് പറയുന്നത്. ഇതാണ് ഭാഷയുടെ നാലാമത്തെ ശേഷി, ഭാഷാ ശേഷി. ഇങ്ങനെയാണ് കുട്ടി കുഞ്ഞിലെ മുതല് കേട്ടുവരുന്ന സ്വരങ്ങള്, ശബ്ദങ്ങള് എന്നിവയിലൂടെ കടന്നു വന്ന് കേൾവിയിലൂടെ അനുഭവങ്ങൾ സ്വന്തമാക്കി നാവിലൂടെ ഭാഷണം വഴിയായിട്ട് സന്ദർഭത്തിനനുസരിതം പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ആ കേട്ട ശബ്ദങ്ങളും സംസാരിച്ച വാക്കുകളും അതിന്റെ ലിഖിത രൂപത്തിലേക്ക് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ലിഖിത രൂപത്തിലേക്ക് വരുന്നു, വായനയിലേക്ക് വരുന്നു. അതിനുശേഷം ആണ് അവൻ ആ അർത്ഥം ഗ്രഹിച്ച് ഇതിന്റെ എല്ലാം അവസാനത്തിലാണ് ലേഖനം, ലേഖനത്തിലേക്ക് വരുന്നത്. ലേഖനം അഥവാ എഴുത്ത്. അവന് തന്നെ കിട്ടുന്ന കുറച്ച് ബോധ്യങ്ങളും അവന് തന്നെ കിട്ടുന്ന കുറച്ച് ഗ്രാഹ്യങ്ങളും ഉണ്ട്. അതിൽ നിന്ന് അവൻ പുതിയ രചനകളിലേക്ക് വരികയാണ്. അക്ഷരങ്ങളിലൂടെ അത് പിന്നീട് ലേഖനത്തിലേക്ക് വരുന്നു. ഇനി അതിനുള്ള ഉദാഹരണമാണ് ലഘുക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത്. ലഘുക്കുറിപ്പുകൾ അതിന് ഉദാഹരണമാണ്. ഇങ്ങനെ ഈ ശരിക്കും ഭാഷാ ശേഷി അഞ്ചു തരമാണെന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ ശ്രവണം, ഭാഷണം, വായന, ലേഖനം ഈ ഒരു നാല് ശേഷികളിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയിൽ രൂപപ്പെടുന്നതാണ് സർഗാത്മക വികാസം, അല്ലെങ്കിൽ സർഗാത്മക ശേഷി എന്ന് പറയും. അതിന്റെ സർഗാത്മകത ഈ നാലെണ്ണത്തിലൂടെ കടന്നു വരുന്ന അതിന്റെ ഏറ്റവും പൂർണ്ണരൂപമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളില് സർഗാത്മക വികാസം ശക്തി പ്രാപിച്ചിരിക്കും. അവൻ അറിയാതെ തന്നെ അവന്റെ ഉള്ളിലെ, അതായത് ഭാവന ഉണർന്ന് അല്ലെങ്കിൽ അവന്റെ ചിന്തകള് ആ ഒരു തലത്തിലേക്ക് വരുന്നതാണ്, ഒരു കാര്യം രൂപപ്പെടുത്തി എടുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ മെലിവാർന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ഒരാശയത്തെ പങ്കുവെക്കാനുള്ള അവന്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയാണ് ഈ ഒരു നാല് ശേഷികളിലൂടെ കടന്നു വരുമ്പോൾ ഉള്ളിലുണ്ടാകുന്നത്. അതാണ് ഭാഷാ ശേഷികൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ശ്രവണം, രണ്ടാമത്തത് ഭാഷണം, മൂന്നാമത്തത് വായന, നാലാമത്തത് ലേഖനം. ഈ നാല് ശേഷികളിലൂടെ കടന്നു പോകുമ്പോൾ അവനറിയാതെ അവന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒന്നാണ് സർഗാത്മക വികാസം. അതിനെ ഒരു ശേഷിയായിട്ടാണ് ഡിഎൽഎഡിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും മനസ്സിലായി. ഇനി ഈ വായന തന്നെ പല വിധമുണ്ട്. വായനയിൽ വായന, ലേഖനം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ശ്രവണം ഭാഷണം എന്നുള്ളത് ശ്രവണം വായന എന്നുള്ളത് ആശയം സ്വീകരിക്കുന്നതിനും ഭാഷണം ലേഖനം എന്നുള്ളത് ആശയം പ്രകടിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നവയാണ് ഈ ശേഷികളിൽ. ശ്രവണം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുള്ള ഒരു ആശയത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്, അപ്പം ആശയം ഗ്രഹിക്കുകയാണ്, പറയുന്നത് കേൾക്കുന്നതിലൂടെ ആശയം ഗ്രഹിക്കുകയാണ്. അതുപോലെ വായനയിലും സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സന്ദർഭങ്ങളിൽ പറയുന്ന ആശയങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഒരു ചെറുകഥ ചെറുകഥ വായിക്കുകയാണെങ്കിൽ അക്ഷരങ്ങളിലൂടെ അവൾ എന്താണോ പറയുന്നത് അതിന്റെ അർത്ഥം ചോർന്നു പോകാതെ നമ്മൾ ഉള്ളിലേക്ക് ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ശ്രവണത്തിലും വായനയിലും. എന്നാൽ ഭാഷണത്തിൽ ആശയം പ്രകടിപ്പിക്കുകയാണ്. ഭാഷണത്തിലും ലേഖനത്തിലും ഉള്ളിലുള്ള ആശയത്തെ നമ്മൾ നാവിലൂടെ സംസാരിക്കുകയാണ്, അക്ഷരങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ്. അക്ഷരങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നതാണ് ലേഖനം. ഉള്ളിലുള്ള ആശയത്തെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നതാണ് ഭാഷണത്തിലൂടെയും ലേഖനത്തിലൂടെയുമാണ് അവ കൊടുക്കുന്നത്. ശേഷികളിൽ ശ്രദ്ധിക്കേണ്ടത് ശ്രവണം, വായന എന്നുള്ളത് ആശയഗ്രഹണത്തിനും
ഭാഷണം ലേഖനം എന്നിവ ആശയ പ്രകടനത്തിനും ഉള്ളതാണ്. കേട്ടോ, പിടിയിട്ടിയോ? മനസ്സിലായി? മനസ്സിലായി. ഓക്കെ, ഇനി കുട്ടി ഭാഷ പഠിക്കുന്ന രീതി അർത്ഥപൂർണവും പരിചിതവുമായ സന്ദർഭങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കുട്ടി ഭാഷ കൈവരിക്കുന്നതാണ്. ഭാഷ പഠിക്കുന്ന രീതി എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. അർത്ഥപൂർണവും പരിചിതവുമായ സന്ദർഭങ്ങളോട് പ്രതികരിച്ചുകൊണ്ട്, അത് ഒരു രീതി. ഇനി ധാരാളം ഭാഷാ ശ്രവണ അനുഭവങ്ങൾ നൽകിക്കൊണ്ട്, ഭാഷ ശ്രവിക്കുന്നതിനും ഉള്ള അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ശ്രവണം വഴിയായിട്ട്. ഇനി മൂന്ന്, കഥകൾ, പാട്ടുകൾ, സംഭാഷണങ്ങൾ, അനുഭവ വിവരണങ്ങൾ എന്നിങ്ങനെയുള്ള ശ്രാവ്യ അനുഭവങ്ങൾ നൽകുന്നത് വഴി കുട്ടി ഭാഷ പഠിക്കുന്ന രീതിയാണ്. ആദ്യത്തേത് ഏറ്റവും പരിചിതവും അർത്ഥപൂർണവുമായിട്ടുള്ള സന്ദർഭങ്ങളോട് പ്രതികരിച്ച്, രണ്ടാമത്തെ ഭാഷാ ശ്രവണ അനുഭവങ്ങൾ വഴിയായിട്ട്, മൂന്നാമത്തെ ശ്രാവ്യ അനുഭവങ്ങൾ, അതായത് കേൾക്കുക. ശ്രാവ്യ ശ്രവ്യമായിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ ശ്രവിക്കുക എന്നുള്ളതാണ് ശ്രാവ്യ അനുഭവങ്ങൾ, ശ്രവിച്ചുകൊണ്ടുള്ള അനുഭവങ്ങൾ നൽകുക. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് കുട്ടി ഭാഷ പഠിച്ചെടുക്കുന്നത്. ഇനി ഭാഷാ പഠനം എന്താണ് പ്രൈമറി ക്ലാസ്സുകളിൽ, പ്രൈമറി ക്ലാസ് എന്ന് പറയുമ്പോൾ LP UP വരും. ഇനി ഭാഷയുടെ സൗന്ദര്യവും ഓജസ്സും തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾക്ക് അവസരമൊരുക്കുക, ഇതാണ് ഭാഷാ പഠനം പ്രൈമറി ക്ലാസ്സുകളിൽ ചെയ്യേണ്ടതാണ്. ഭാഷയുടെ സൗന്ദര്യവും ഓജസ്സും തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾക്ക് അവസരം ഒരുക്കുക. സ്വതന്ത്രമായ ആവിഷ്കാരം, കുട്ടിക്ക് സ്വതന്ത്രമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുക, കുട്ടിയെ കൊണ്ട് സ്വതന്ത്രമായിട്ട് അവനെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ അവന് കൊടുക്കുക. ഇനി ഭാഷാ പഠനം അതെന്ന് പറയുന്നത് ഭാഷാ അനുഭവ പഠനങ്ങൾ രൂപപ്പെടുത്തുക, രണ്ടാമത്തെ അച്ചടി സാമഗ്രികൾ കൊണ്ട് സമ്പന്നമായ അന്തരീക്ഷം ഉണ്ടാവണം. അച്ചടി, അതായത് പ്രിന്റ് റിച്ച് എൻവയോൺമെന്റ്, അതാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്ലാസ് ലൈബ്രറി അല്ലെങ്കിൽ വായനാ മൂല, റീഡിംഗ് കോർണർ, സ്കൂളിന്റെ ലൈബ്രറി, അങ്ങനെയൊക്കെ പറയുന്ന പുസ്തകങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അതാണ് അച്ചടി സാമഗ്രികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാകാം, ഏത് ലെവലിൽ പോകുന്നത്, കഥയോ കവിതയോ ചെറുകഥ, നിരൂപണം, യാത്രാ വിവരണം, യാത്രാ വിവരണത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളുടെ പേരുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആണോ? അച്ചടി സാമഗ്രികൾ കൊണ്ട് സമ്പന്നമായ അന്തരീക്ഷം, അത് സ്കൂളിന്, സ്കൂളിൽ അവന് അതുണ്ടായിരിക്കണം. അച്ചടി സാമഗ്രികൾ, അതായത് പുസ്തകങ്ങളുടെ സമ്പന്നമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവണം നമ്മുടെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ. ഇനി ഭാഷാ അനുഭവ പഠനങ്ങൾ രൂപപ്പെടുത്തുക, ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഭാഷാ അനുഭവ പഠനങ്ങൾ രൂപപ്പെടുത്തുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആശയ സ്വീകരണത്തിന് ശ്രവണം, വായന, ആശയ പ്രകടനത്തിന് ആശയ സ്വീകരണവും ആശയഗ്രഹണവും ഒന്ന് തന്നെയാണ് കേട്ടോ. ആശയ സ്വീകരണത്തിന് ശ്രവണം, വായന, ആശയ പ്രകടനത്തിന് ഭാഷണം, എഴുത്ത്, ഇവയാണുള്ളത്. ഇനി ക്ലാസ് വണ്ണുകാർക്ക് നമുക്ക് കഥകളാണ് കൂടുതലും കൊടുക്കുന്നത്. ഒന്നിലെ കുട്ടികൾക്ക് കൂടുതലും കഥകളാണ് കൊടുക്കുന്നത്. അവർക്ക് 5 വയസ്സാണുള്ളത്, നിങ്ങൾ അവരുടെ പ്രായവും കൂടി പരിഗണിക്കണം. പിന്നെ ക്ലാസ് 2 വരുമ്പോൾ സംഭാഷണ പാഠങ്ങള്, ലഘുശാസ്ത്ര ലേഖനങ്ങള്, ലഘു വിവരണങ്ങള് ഇതൊക്കെ കൊടുക്കാം 2 വരുമ്പോൾ. ഇനി അടുത്തതാണ് ഭാഷണത്തിന്റെ പ്രാധാന്യം. 4 വരുമ്പോഴത്തേക്കും അവൻ അക്ഷരങ്ങള് പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കും കേട്ടോ. അക്ഷരത്തിന്റെ ആ ഒരു സ്റ്റേജ്, അതായത് ഏതക്ഷരം എങ്ങനെ ചിഹ്നം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ 4 3 അല്ലെങ്കിൽ 4 വരുമ്പോഴത്തേക്കും അവനൊരു തറവാകും, ആ ഒരു ലെവലിലേക്ക് വരും വരണം. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ 3-4 മൂന്നാം ക്ലാസ്സുകാർ ഉറപ്പായിട്ടും ആ ഒരു ഇതിലേക്ക്, അക്ഷരത്തിന്റെ ഇതിലേക്ക് വരുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് 1-2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 സാഹചര്യത്തിൽ അവർ സ്കൂൾ അനുഭവം പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള കുട്ടികൾ, അതായത് ഇപ്പൊ 3 വന്നിരിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതലും അക്ഷരങ്ങളുടെ പ്രശ്നം വന്നിരിക്കുന്നത്.
ബാക്കി ഇപ്പൊ കയറി വരുന്നവർ കുഴപ്പമില്ല, കഴിഞ്ഞവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഒന്ന് രണ്ട് ക്ലാസ്സിലേക്ക് വന്ന ആ ഒരു സമയത്തായിരുന്നു ഈ കൊറോണ വന്നതുകൊണ്ട് ഉള്ള പ്രശ്നം. ഭാഷണത്തിന്റെ പ്രാധാന്യം. സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടി ഭാഷ പഠിച്ച് തുടങ്ങുകയല്ല, തുടരുകയാണ്. ഭാഷയുടെ യഥാർത്ഥ നിർവഹണത്തിലൂടെ ഭാഷ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ബോധപൂർവമായ മനസ്സിലാക്കൽ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അതീതമാണ്. അത് നേടിയെടുക്കലാണ് സ്കൂളിലെ ഭാഷ അധ്യാപനത്തിന്റെ അല്ലെങ്കിൽ ഭാഷ അധ്യയനത്തിന്റെ ഉദ്ദേശം. അതായത് ഭാഷയുടെ യഥാർത്ഥ നിർവഹണത്തിലൂടെ നിർവഹണങ്ങളിലൂടെ ഭാഷ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ബോധപൂർവമായ മനസ്സിലാക്കൽ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അതീതമാണ്. എങ്ങനെയാണ് ഈ ഭാഷ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഇവർക്കറിയില്ല. പക്ഷെ ഭാഷ ഇവർ പഠിക്കും, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, എങ്ങനെ നേടിയെടുക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് സ്കൂളിലെ ഭാഷ അധ്യാപനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഭാഷണം അഭ്യസിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ. ഭാഷ അഭ്യസിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവിധ രൂപത്തിലുള്ള ഭാഷണ അഭ്യസനങ്ങൾ വഴി ആശയങ്ങൾക്ക് വ്യക്തത നൽകി ശരിയായ ഭാഷയിൽ അവ സമർത്ഥമായി പ്രകടിപ്പിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കാം. ഇതാണ് ഒന്നാമത് ഈ ഭാഷ സംസാരിപ്പിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വിവിധ രൂപത്തിലുള്ള ഭാഷാഭ്യസനങ്ങൾ വഴി ആശയങ്ങൾക്ക് വ്യക്തത നൽകി ശരിയായ ഭാഷയിൽ അവ സമർത്ഥമായി പ്രകടിപ്പിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. ഇനി രണ്ട്, ഭാഷാ പ്രയോഗത്തിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കുക. അതായത് ഈ എഴുന്നേപ്പിച്ച് നിർത്തിയൊക്കെ വായിപ്പിക്കുമ്പോൾ ഇവരുടെ ഭാഷ കൂടുതലും നമ്മൾ നന്നാക്കി എടുക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ചിലര് വായിക്കുമ്പം പെട്ടെന്ന് വായിക്കുക, അതായത് ദ്രുതഭാഷണം, മന്ദഭാഷണം, ആവർത്തനം, ആവശ്യമില്ലാതെയുള്ള നീട്ടലുകള്, കുറുക്കലുകള്, മുക്കിയും മൂളിയുമുള്ള സംഭാഷണങ്ങള്, ഇവയൊന്നും ഭാഷണത്തിന് ചേർന്നതല്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പം കുട്ടികളെ കൊണ്ടൊരു നാടകം നമ്മൾ കളിപ്പിക്കുകയാണ്, നാടകം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ചില നാടകങ്ങളുടെ ഡയലോഗുകൾക്ക് എന്താണ് ഒരു നാടകങ്ങളുടെ ഡയലോഗുകൾക്ക് ഒരു മാനക ഭാഷയുണ്ട്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ചിലടത്ത് പൊക്കിയും ചിലടത്ത് താത്തിയും അല്ലെങ്കിൽ ചിലടത്ത് എന്താ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയേണ്ട ഡയലോഗുകളുണ്ട്. ചിലടത്ത് ഈ തമാശ അല്ലെങ്കിൽ തമാശ നിറഞ്ഞിട്ടുള്ള ഡയലോഗുകളുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന പല സിറ്റുവേഷൻസ് ആണ് കുട്ടികൾ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പം അവര് ആ ഒരു രീതിയിലേക്ക് വരും. ഇപ്പൊ വായിപ്പിക്കുകയാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ കൈ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഒരു നിറഞ്ഞ സദസ്സിൽ അല്ലെങ്കിൽ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ കൊണ്ട് ഒരു ന്യൂസ് വായിപ്പിക്കേണ്ടത്. അവനെ വായിക്കാൻ പറഞ്ഞ് അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവർക്ക് നീ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പതുക്കെ വായിക്കണം. ആദ്യം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇവൻ വായിച്ചു തുടങ്ങുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് കൊണ്ടുള്ള ടെൻഷനോ അല്ലെങ്കിൽ എനിക്കിത് വായിക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമോ ഒക്കെ കൊണ്ട് ഇവന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഇവന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ഭാഷയുടെ അഭ്യസനങ്ങൾ ക്ലാസ്സിൽ കൊടുക്കുമ്പോഴാണ് ഈ ഇവന് സ്പീഡിലാണോ വായിക്കുന്നത്, അതെയോ ഒരു വാക്ക് തന്നെ ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടാണോ അടുത്തേക്ക് പോകുന്നത്, പതുക്കെയാണോ വായിക്കുന്നത്. ചില കുട്ടികൾക്ക് ഭയങ്കര സ്പീഡായിരിക്കും, ചില കുട്ടികൾ മുക്കിയും മൂലിയാണ് വായിക്കുന്നത്, ചില കുട്ടികൾക്ക് എന്താ നിരങ്ങി 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 വായിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ട്. അക്ഷരം അറിയാം എങ്കിലും അത് വായനയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാനും കുഴപ്പമില്ലായിരിക്കും, പക്ഷെ വായനയിലേക്ക് വരുമ്പോൾ ആശയം നമുക്ക് കിട്ടത്തില്ല. എന്താണ് ഇവന് ഉദ്ദേശിക്കുന്നത്, പിന്നെ വിരസത തോന്നും വായിക്കുന്നേക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളതുള്ള ഈ ദ്രുതഭാഷണം, മന്ദഭാഷണം, ആവർത്തനം അങ്ങനെയൊക്കെ വരുന്നത് നല്ലൊരു ഭാഷണത്തിന്, ഭാഷ ഉപയോഗിക്കുന്നതിന് അത് ചേർന്നതല്ല. പിന്നെ ഉള്ളതാണ് ഭാഷ അത് മനസ്സിലാക്കിയെടുക്കുക, അതൊരു കാര്യം. പിന്നെ ഉള്ളതാണ് സംവാദ രൂപത്തിൽ ആശയ സ്വീകരണവും ആശയ പ്രകടനവും സുഗമമാക്കുക. സംവാദം ഇപ്പൊ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഒരു ഒരു വിഷയം കൊടുത്തിട്ട് അതിനെപ്പറ്റി ഇപ്പൊ ഗ്രൂപ്പ് തിരിച്ചിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണെങ്കിൽ പല വാക്കുകൾ പല കുട്ടികളിൽ നിന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും. അവരുടെ ആശയം പല വാക്കുകളിലൂടെ അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുക.
ഇനിയുള്ളതാണ് അടിസ്ഥാന ശേഷികളുടെ, അതായത് ശ്രവണം, ഭാഷണം, വായന, എഴുത്ത്, ഇവയുടെ പാരസ്പര്യം ബോധ്യപ്പെടുത്തുക. അതായത് ശ്രവിക്കുന്ന ഒരു വ്യക്തിക്കാണ് നന്നായിട്ട് എന്താണ് ആശയം എന്നുള്ളത് മറ്റൊരാൾ പറയുമ്പോൾ കേൾക്കാൻ മനസ്സുള്ള വ്യക്തിക്കാണ് അതിന്റെ ആശയം ഗ്രഹിക്കാനായിട്ട് പറ്റുള്ളൂ. അത് അവൻ ഗ്രഹിച്ചെങ്കിൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അവന്റെ ആശയങ്ങൾ പുറത്തേക്ക് അവന് കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഭാഷയിലൂടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഇപ്പൊ ഏതെങ്കിലും ഒരു ആശയം, ഇപ്പൊ ഏതെങ്കിലും ഒരു കഥ ഒരു ടീച്ചർ പറയുന്നത് അവൻ കേട്ടു, അല്ലെങ്കിൽ ഒരു 4 വയസ്സുള്ള 3-8 വയസ്സുള്ള കൊച്ച്, 7-8 വയസ്സുള്ള കൊച്ച്, അതായത് അതാണല്ലോ ഈ 4-3 ക്ലാസ്സിലെ കുട്ടികളുടെ പ്രായം. അപ്പൊ അവനൊരു കഥ കേൾക്കുകയാണ്. അപ്പൊ അവനത് കഥ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ അവന്റെ ശ്രവണത്തെ സംബന്ധിച്ചിരിക്കും ടീച്ചർ എന്തുമാത്രം ആശയങ്ങൾ പറയുന്നു എന്നുള്ളത് അവൻ ഗ്രഹിക്കുന്നത്, അവന്റെ ശ്രവണം എന്തോരം ഉണ്ടെന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പം അവൻ നന്നായിട്ട് ശ്രവിക്കുകയാണെങ്കിൽ ടീച്ചറ പറയുന്ന കഥ അവന് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ആ കഥയുടെ ആശയം അവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ആ കഥയെപ്പറ്റി എന്തെങ്കിലും ടീച്ചർ ചോദിക്കുകയാണെങ്കിൽ വിശകലനാത്മകമായിട്ടുള്ള രീതിയിലേക്ക് ആ ടീച്ചർ ആ കഥയെ കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിന് മനസ്സിലായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവൻ ആ ശ്രവണം എത്രമാത്രം ഫലപ്രദമായിട്ട് അവൻ കേട്ടിരുന്നു, ശ്രവിച്ചിരുന്നു, അതനുസരിച്ച് അവൻ ആശയം പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, അവന് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ, ഭാഷണം വഴിയായിട്ട് അവന് പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അവൻ ആ വായനയുടെ ലോകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പല മിത്തുകൾ എന്ന് പറയുന്നത്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെയൊക്കെ ചില മിത്തുകൾ എന്ന് പറയും മലയാളത്തിന്റെ സാഹിത്യ രൂപത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വായനയുടെ ഓരോ ഇപ്പൊ കഥാ നിരൂപണമാണെങ്കിലും ഉപന്യാസമാണെങ്കിലും അതിലൊക്കെ ഒരു ആശയം വ്യക്തമായിട്ട്, ചിലത് മോറൽ ആയിട്ടുള്ളതായിരിക്കാം, ചിലത് എന്താ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ആയിരിക്കാം, എന്താണേലും അപ്പൊ ആ വായനയിലൂടെയാണ് ഇവനത് കിട്ടുന്നത്. അത് പിന്നെ അവനെ എഴുത്തിലൂടെ പങ്കുവെക്കാണ്, അവന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആശയം ഇതിനെ വായിക്കുമ്പോഴായിരിക്കും അവന് മറ്റൊരു ചിന്ത ആ വായനയിലൂടെ തോന്നുന്നത്. അതുവഴിയായിട്ട് അവനത് ഉള്ളില് വെച്ചിരിക്കുന്ന ആ ആശയത്തെ എഴുത്ത് എന്ന് വഴിയായിട്ട് അവന്റെ ആശയത്തെ മറ്റൊരാൾക്ക് കൊടുക്കും. ഇങ്ങനെ ശ്രവിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, നന്നായിട്ട് ഭാഷയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അക്ഷരങ്ങളുടെ വായനയിലേക്ക് ചെല്ലുവാനും പിന്നീട് അത് എഴുത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബന്ധം, ഈ ഒരു 4 ശേഷികളുമായിട്ടുള്ള ഒരു ബന്ധം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക, അതും ഭാഷണത്തിന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി 5-ാമത്തെ കാര്യമാണ് കുട്ടികളുടെ ഭാഷാ പ്രയോഗങ്ങളിലെ ദുശീലങ്ങളെ അകറ്റി ഉത്തമ ശീലങ്ങൾ ഉറപ്പാക്കുക. അത് മുന്നേ പറഞ്ഞതുപോലെ ഇത് ദ്രുതഭാഷണം, മന്ദഭാഷണം ഇതൊക്കെ വായനയിൽ വരുന്നതാണ്. പിന്നെ ഭാഷ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളിലെ ദുശീലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രദേശങ്ങളിലെ സംബന്ധിച്ച് വരും, ചിലടത്ത് ഒരു വാക്ക് മുഴുവനും പറയത്തില്ല. ഇപ്പം വരണം എന്നുള്ളടത്ത് വന്നം, ഇത് കഴിക്കണം അല്ലെങ്കിൽ എന്താ ഇത് തരണം എന്നുള്ളടത്ത് തരണം, ഇത് നീ എനിക്ക് തരണം, അങ്ങനെ സംസാരിക്കുമ്പോൾ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷെ അക്ഷരങ്ങൾ ഉപയോഗിക്കത്തില്ല, മുറിക്കും നമുക്ക്. അത് ചില ഇപ്പം കേരളത്തിലെ ഭാഷ മലയാളം ആണെങ്കിൽ പോലും മലയാളം ഉപയോഗിക്കുന്നത് പലതും പല ടൈപ്പാണ്. ഇപ്പം മലബാർ ആ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയാണ്, തൃശ്ശൂർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയാണ്, തിരുവനന്തപുരം കൊല്ലം അങ്ങോട്ട് പോവാണെങ്കിൽ അതും വേറൊരു രീതിയാണ്. അങ്ങനെ ഭാഷ പ്രയോഗിക്കുന്നതിന് എന്ന് വെച്ചാൽ അച്ചടി ഭാഷ തന്നെ സംസാരിക്കുക എന്നുള്ളതല്ല, ആശയം കൈമാറിയിട്ടല്ല, പക്ഷെ അക്ഷരത്തെ നമ്മൾ ഷോർട്ടാക്കും. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ അത് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഇവിടെയാണ് ഒരു വാക്ക് മുഴുവനൊന്നും പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞാല് നീ നാളെ വരണം, വരണം എന്ന് പറയുന്നതിന് നീ നാളെ വരണം, നീ നാളെ മറക്കാതെ കൊണ്ടുവരണം, അങ്ങനെ കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ സംഭവം എന്താണെന്ന് മനസ്സിലാവും, പക്ഷേ ഭാഷയിലെ അക്ഷരങ്ങൾ അവിടെ തെളിയുന്നില്ല, എന്താണെന്നുള്ളത് ആശയം മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഭാഷയിലെ കുറച്ച് പ്രയോഗങ്ങളും അക്ഷരങ്ങളും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ചില ദുശീലങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതും ഭാഷാഭ്യാസനത്തിന്റെ ഒരു ലക്ഷ്യമാണ്. ഒന്നും കൂടി ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഭാഷ അഭ്യസിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, 1-ാമത്തെ ലക്ഷ്യം
വ്യക്തത നൽകി ശരിയായ ഭാഷയിൽ സമർത്ഥിക്കാൻ സമർത്ഥമായിട്ട് പ്രകടിപ്പിക്കാൻ കുട്ടികളെ ആശയത്തെ പ്രകടിപ്പിക്കാനുള്ള ഭാഷണാഭ്യസനങ്ങൾ കൊടുക്കുക, കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കുക. രണ്ട്, ഭാഷാ പ്രയോഗത്തിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കുക. അത് വായിക്കുന്ന രീതിയിലാണെങ്കിലും പറയുന്ന രീതിയിലാണ്, പറയുന്ന സംസാര ഭാഷയിലും നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളിലെ വായിക്കുന്ന ആ വായനയിൽ വരുന്നതും സംസാരത്തിൽ വരുന്നതുമായിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കുക. പിന്നെ സംവാദ രൂപത്തിലെ ഉള്ള ആശയ സ്വീകരണം, ആശയ പ്രകടനം എന്നിവ സുഗമമാക്കുക. പിന്നെ അടിസ്ഥാന ശേഷികളുടെ ബന്ധം മനസ്സിലാക്കിക്കുക. ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നിവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. ഇതാണ് ഭാഷണത്തിന്റെ, ഭാഷണം ക്ലാസ് അഭ്യസിക്കുന്നതിന്റെ, ഭാഷ പ്രയോഗിക്കാനായിട്ട് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി കുട്ടിക്ക് ലഭിക്കേണ്ട ഭാഷണ അവസരങ്ങളുണ്ട്. ഒന്ന്, അനുഭവങ്ങൾ പങ്കിടല്. ഇപ്പം ഇപ്പൊ തന്നെ ഓണം, ഓണത്തെ പറ്റി ഇപ്പൊ എല്ലാവരും ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് ഓണാവധിക്ക് പോകും. അത് കഴിഞ്ഞ് ഓണാവധി കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണം, നിങ്ങൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത് എന്ന് പറയുമ്പോൾ ആ ഓണം ആയിരുന്ന ദിവസത്തെ അനുഭവങ്ങൾ കുട്ടികൾ പറയും. അങ്ങനെ ഉള്ള അനുഭവങ്ങൾ കൊടുക്കുക. അപ്പം ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പുൽക്കൂടുണ്ടാക്കിയോ എങ്ങനെയായിരുന്നു അതനുസരിച്ച് ഈ മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികളുടെ വിവരണം തീരത്തില്ല. അവർ തൊട്ടതും പിടിച്ചതും നനച്ചതും മുറിച്ചതും എല്ലാം പറയും. അപ്പോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനും ഉണ്ടായിരിക്കും, അത് കേൾക്കാനും നിൽക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ, പിന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ടൂറ് പോകുമോ അല്ലെങ്കിൽ അവധി ദിവസം വീട്ടുകാരുമായിട്ട് പുറത്തു പോകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന് പോകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിൽ പോകുമോ അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും നടന്ന കാര്യത്തെ പറ്റി ചോദിക്കുമോ, അങ്ങനെ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും മതി. ഇപ്പൊ വിഷു ഒരു അവധി ദിവസമാണ്, അപ്പോ വിഷുവിന് ഉള്ള നിങ്ങളുടെ അനുഭവം എന്താണ്. അങ്ങനെ ഏത് കാര്യം അവർക്കൊരു അനുഭവം നൽകുന്ന ഏത് കാര്യം ചോദിച്ചാലും ഈ എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുക്കുക. അങ്ങനെ അനുഭവങ്ങൾ പങ്കിടാനായിട്ടുള്ള ഒരു അവസരം, അത് ഭാഷണത്തിനുള്ള ഏറ്റവും മികച്ചൊരു അനുഭവമാണ്. ഇനിയുള്ളതാണ് ഭാഷണ സാധ്യതയുള്ള കളികളിൽ ഏർപ്പെടൽ. സംസാരം അല്ലെങ്കിൽ ഭാഷ ഉപയോഗിച്ചുള്ള കളികൾ, മിണ്ടാതെ നിന്നിട്ടുള്ള കളികളല്ല, ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കളികൾ. ഇനി കഥ പറയൽ. കഥ പറയൽ മെയിൻ ആണ് ഈ എൽ പി ക്ലാസ്സിലെ. കഥയോടുകൂടിയാണ് പല പാഠഭാഗങ്ങളും തുടങ്ങുന്നത്. കഥ പറയാനും കഥ കേൾക്കാനും ഇത് രണ്ടും എൽ പി കാർക്ക് ഇഷ്ടമുള്ളതാണ്. ഇനി അഭിപ്രായ പ്രകടനങ്ങൾ, അത് കുറച്ചുകൂടെ മുതിർന്ന 5, 6, 7 ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോഴാണ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയിക്കുക എന്നുള്ളത്. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനും സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുക, അത് കുട്ടിക്ക് കൊടുക്കുന്ന ഒരു നല്ല ഭാഷണ അവസരമാണ്. ഇനി 6, ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കാം. ഒരു വിഷയം കൊടുത്താൽ, അത് പ്രസംഗമൊക്കെ നമ്മൾ കൊടുക്കും, ഒരു വിഷയം കൊടുത്തിട്ട് അതിനെപ്പറ്റി അധികരിച്ച് സംസാരിക്കുക. അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും പറയാനുള്ള രീതിയിലുള്ള ഒരു വിഷയം കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ളതും ഇല്ലാത്തതും അതിൻ്റെ കാരണങ്ങളും പറയിക്കുക. ഇപ്പൊ ഏതാണേലും ഇപ്പൊ ഒന്നിൽ അല്ലെങ്കിൽ മൂന്നിലോ നാലിലൊക്കെ നമുക്ക് ചിലപ്പോൾ കൊടുക്കാം. അപ്പൊ ഓണത്തിന് എന്തൊക്കെ കറികളുണ്ടായിരുന്നു, അപ്പൊ എല്ലാ കറികളും നിങ്ങൾ കഴിച്ചോ, എന്താ ഇഷ്ടമില്ലാത്തത്, അതോ എന്തുകൊണ്ടാണ് കഴിക്കാത്തത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊടുക്കാം. അങ്ങനെ എൽ പിയിലേക്ക് വരികയാണെങ്കിൽ, യു പിയിലേക്ക് വരുവാണെങ്കിൽ അവരുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള ഇത്, ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ്, ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്. ചില കവിതകൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചില കഥകൾ ഇഷ്ടപ്പെടും, ചില കഥകൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒത്തിരി ട്രാജഡി വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, എന്നാൽ ഒത്തിരി അവരുടെ പ്രായത്തിനൊത്തമുള്ള ക്യാരക്ടേഴ്സ് ആ കഥകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ചില ഇതുണ്ട് ഈ 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക്. ഇപ്പോഴും ഒരു അവരുമായിട്ട് സാമ്യമുള്ള ക്യാരക്ടേഴ്സിനെ അവർ പെട്ടെന്ന് പിടിച്ചെടുക്കും. അതേസമയം ഒത്തിരി കട്ടിയുള്ള വാക്കുകൾ കൂടിയിട്ടുള്ള രചനകളാണെങ്കിൽ ഇവര് വെങ്ങപ്പെടത്തില്ല, ഒത്തിരി അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ ഉള്ള ചില ഇഷ്ടക്കേടുകളും ഇഷ്ടമുള്ളതും ഉണ്ട്. ചിലരെ ക്ലാസ്സിൽ നമ്മൾ കണ്ടറിയാം, ചില പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ചില കഥകളും അല്ലെങ്കിൽ ചില കവിതകളൊക്കെ പറഞ്ഞാൽ കാണാപ്പാഠം പറഞ്ഞു കേൾപ്പിക്കും. പുസ്തകം നോക്കുപോലും ഇല്ലാതെ അത്രയും മനഃപ്പാഠമായിട്ട് അവർ വെക്കും. അത് അവർക്ക് അതിനോടുള്ള ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്.
അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കാരണം, ഇഷ്ടം ഉള്ളതിനെ അവർ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക, അതുമായിട്ട് ഏത് പ്രവർത്തനം കൊടുത്താലും അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുക. ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നമ്മൾ ഉന്തി 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 കൊടുക്കേണ്ടി വരും. അങ്ങനെ കുട്ടികളുടെ ഭാഷണ അവസരങ്ങളാണ് കേട്ടോ ഇത്, കുട്ടിക്ക് ഏതൊക്കെ രീതിയിലുള്ള അനുഭവം ഏതൊക്കെ രീതിയിലുള്ള അവസരങ്ങളാണ്, ഭാഷ സംസാരിപ്പിച്ചുകൊണ്ടിട്ടുള്ള അവസരങ്ങളാണ് ഈ പറഞ്ഞത്. ഇത് കൂടുതൽ നിങ്ങൾക്ക് കിട്ടാം, അത് അതും കുഴപ്പമില്ല, ഞാൻ ഉള്ളത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി ഭാഷാഭ്യസനത്തിന്റെ മാർഗങ്ങൾ ഭാഷാഭ്യസനത്തിന്റെ മാർഗങ്ങൾ ഏതൊക്കെയാണത്? ഭാഷാഭ്യസനത്തിനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രായത്തിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള മാർഗങ്ങളാണ് പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ടത്. രണ്ടാമത്താണ് കുട്ടികളുടെ ഭാഷാ പരിചയത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് അധ്യാപകർ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ എന്തൊരു ഭാഷേന്റെ ഒരു അറിയാം എന്നുള്ളത് നോക്കണമെന്ന്. അതെ. പിന്നെ മൂന്നാമത്തേതാണ് തികച്ചും അനൗപചാരികമായി കുട്ടികളോട് സംഭാഷണത്തിൽ ഏർപ്പെടണം. അതായത് ക്യാഷ് അതായത് ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കണം, ഒത്തിരി ഫോർമലായിട്ട് പോവരുത്. കുട്ടികളുടെ സംഭാഷണത്തിൽ അവരെ ഒട്ടും ഒന്നും പറയത്തില്ല അധികം. ഇനി സ്നേഹപൂർണമായ പെരുമാറ്റത്തിലൂടെ അവരുമായി അടുപ്പമുണ്ടാക്കിയ ശേഷം സംസാരിപ്പിക്കുക. ഒരു ഇഷ്ടമൊക്കെ തോന്നിച്ചിട്ട് ശേഷം സംസാരിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ സംസാരത്തിന്റെ അല്ലെങ്കിൽ ഭാഷയുടെ ആ ഒരു സ്റ്റേജിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കുട്ടികളുടെ സംഭാഷണത്തിൽ നിന്ന് ഭാഷാപരമായ വൈകല്യങ്ങളും കണ്ടെത്താനാകും. അത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അധ്യാപകരുടെ ഭാഷ ശുദ്ധവും വ്യക്തവും ലളിതവുമായിരിക്കണം. അതാണ് ഭാഷ അഭ്യസിപ്പിക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കടുകട്ടി വാക്കുകളോ അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാകാതെ പോകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവരുത്. വളരെ സിമ്പിൾ ആയിട്ട് വേണം അവരുടെ മുമ്പിൽ, പക്ഷെ ക്ലിയർ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. പിന്നെ കഥ, സംഭാഷണം, ലഘുവിവരണം, പാട്ട് എന്നിവ ഭാവനാപൂർവം ചെയ്യിപ്പിക്കാം. കഥ വികസിപ്പിക്കാനുള്ളതൊക്കെ കുറച്ച് വർക്കുകളൊക്കെ നമുക്ക് അറിയാമല്ലോ, എൽപിക്കാർക്ക് കൊടുക്കുന്നത് സംഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നതും, പിന്നെ കുറച്ച് ഈ കഥ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വർക്കുകളൊക്കെ ഈ എൽപിക്കാർക്കുണ്ട്. നോക്കിയാൽ നിനക്കറിയാം, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിനക്കറിയാം. പിന്നെ പാട്ട്, പാട്ടും കഥയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് ഇവര്. ഇനി ചിത്രങ്ങൾ ഉപയോഗിച്ച് കഥ പറയിക്കാം, ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കഥ പറയിക്കാം, പെട്ടെന്ന് പറയും, ഒത്തിരി ഭാഷ കൈകാര്യം ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ചോദ്യങ്ങളിലൂടെയും സൂചനകളിലൂടെയും ചിത്രങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് വളർത്തിയെടുക്കാൻ കഴിയും. വർണ്ണപ്പകി താർന്ന ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എൽപികളുടെ പ്രത്യേകതയാണ് ഇച്ചിരി കളറുള്ള പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ അവർ പൊന്നുപോലെ കൊണ്ടു കിടക്കും. അങ്ങനെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കളറുള്ള പുസ്തകങ്ങൾക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. കളറ് എന്തെങ്കിലും വരും, പൂമ്പാറ്റ പൂവിന്റെ അടുത്ത് വരുന്നത് പോലെ കളറ് കണ്ടുകൊണ്ട് ഓടി വരും. അങ്ങനെ നല്ല ഗ്ലിപ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള പുസ്തകങ്ങള്, രചനകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് അത് അത് ഉപയോഗിക്കും. ആ ഒരു രീതിയാണ് അല്ലെങ്കിൽ ആ ഒരു അത് അവരുടെ ഒരു രീതിയാണ് എൽപികളുടെ. പിന്നെ ഉള്ളതാണ് സംസാര ഭാഷയുടെ പ്രത്യേകതകൾ. നമ്മൾ പിന്നെ പറഞ്ഞതാണ് കേട്ടോ, സംസാര ഭാഷയിലെ വാക്യങ്ങളും വാക്കുകളും ചുരുക്കുന്നു കേൾവിക്കാരന്റെ താല്പര്യം, മുന്നറിവ് എന്നിവ കണക്കിലെടുത്ത് ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കാതെ വിടുന്നു. സംസാര ഭാഷയുടെ പ്രത്യേകത, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകതയാണ്. പല അച്ചടി ഭാഷയല്ല, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന ഭാഷയുടെ പ്രത്യേകതകൾ, പല ഉപവാക്യങ്ങളും ഒരു സങ്കീർണ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുക, പല വാക്യങ്ങൾ ശ്രേണിയായി ബന്ധിപ്പിച്ചിരിക്കുക, വാക്യങ്ങൾക്കിടയ്ക്ക് ബന്ധപദങ്ങൾ ഉപയോഗിക്കുക, ഒരു കാര്യം പറയാൻ ആരംഭിച്ച് മുഴുവിപ്പിക്കാതെ മറ്റൊന്നിലേക്ക് പോവുക, ആംഗ്യങ്ങൾ, മുഖത്ത് പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ, ഈണം, ഊന്നൽ, താളം തുടങ്ങിയവയും സംസാര ഭാഷയ്ക്ക് പ്രത്യേക അസ്തിത്വം നൽകുന്നു. നമ്മുടെ നമ്മൾ സ്ഥിര സംസാരിക്കുന്ന ചില വാക്കുകളും പദങ്ങളും ഒക്കെ ചിലത്തിന് നീട്ടവും കുറുക്കലും ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ട് അല്ലെ, അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക അർത്ഥം വരുന്നതാണ്. അപ്പോൾ സംസാര ഭാഷയുടെ, നമ്മളെ വായിക്കുന്നതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകതകളാണത്. കുട്ടികളെ നല്ല ഭാഷണത്തിലേക്ക് നയിക്കാൻ കുട്ടിയോട് ധാരാളം സംസാരിക്കുക, കുട്ടിക്ക് സംസാരിക്കാൻ ധാരാളം അവസരം ഒരുക്കുക, കുട്ടിയെ വീട്ടിലെ മുതിർന്നവരോടൊപ്പം ആശയവിനിമയത്തിൽ പങ്കെടുപ്പിക്കുക, കഥകൾ കേൾപ്പിക്കുക, കേട്ട കഥകളും പാട്ടുകളും പറയാനും പാടാനും ആവശ്യപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭാഷണത്തിലേക്ക് അവരെ നയിക്കുന്നത്. അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാന്നുള്ളതാണ്. പിന്നെ ലോവർ പ്രൈമറിയിലും അപ്പർ പ്രൈമറിയിലും എപ്രകാരമുള്ള രചനകളാണ് സ്വീകാര്യമാവുക,
അതെ, ലോവർ പ്രൈമറി അതായത് എൽ പിയില് 6 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവർ ആണ് എൽ പിയിലുള്ളത്. അപ്പോ അതില് അവിടെ ഏറെ കണ്ടറിയാനും കേട്ടറിയാനും അവസരം ലഭിച്ചവരാണ് ഇവര്. കുട്ടിക്കാല ജീവിതാനുഭവങ്ങളും നിർണായക സന്ദർഭങ്ങളും കഥാവസ്തുവായി സ്വീകരിക്കാൻ പറ്റുന്ന രചനകൾ നൽകാം. അവർക്ക് എപ്പോഴും കഥകളാണ് ഇഷ്ടം. കഥ മുന്നോട്ട് നീങ്ങുന്നതിന് ഉതകുന്ന സംഭാഷണങ്ങളും ആകാം. വളച്ചുകെട്ടില്ലാത്തതും വ്യക്തതയും ലാളിത്യവുമുള്ള രചനകൾ ഉൾക്കൊള്ളുന്നവരാണ് ഇവർ. പഠനം രസകരമാകുന്നതിന് അനുയോജ്യമായ സന്ദർഭങ്ങൾ സ്വീകരിക്കാം. എൽ പി ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അപ്പർ പ്രൈമറി യു പി ചെയ്യാവുന്നതാണ്. 10 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ളവരാണ് യു പിയിലുള്ളത്. സാങ്കല്പിക കഥകൾ ഉൾക്കൊള്ളാൻ ഇവർക്ക് പറ്റും. സാഹസിക കഥകളിലും പുരാണ കഥകളിലും ജീവചരിത്ര കഥകളിലും ആകൃഷ്ടരാണ് ഇവർ. ചുറുചുറുക്കുള്ള വാക്കുകളിൽ വളച്ചുകെട്ടില്ലാതെ കൊച്ചു കൊച്ചു വാക്യങ്ങൾ പറയുന്നതാണ് ഈ പ്രായക്കാർക്ക് ഇഷ്ടം. അങ്ങനെയുള്ള രചനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇവർക്ക് കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഭാഷയെ പറ്റി. അവസാനം ഞാൻ ഇത്തിരി ഓടിയാ പോയത്, കാരണം വേറെ പോർഷൻസ് കുറച്ചും കൂടി കിടപ്പുണ്ട്, തീരത്തില്ല. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിന്ന് തീർക്കണം. ഇതിനി വെച്ചോണ്ട് പോയാൽ ബാക്കിയൊന്നും തീരത്തില്ല. എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഭാഷയെ പറ്റിയുള്ള കാര്യം. മനസ്സിലായോ? നിങ്ങൾ അവിടെ ഉണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടായിരുന്നോ? പിടികിട്ടിയോ ഇതിനകത്ത് കാര്യങ്ങള്? ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഇനി നിങ്ങൾ മനസ്സിരുത്തി നോട്ട് ഒന്ന് വായിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. കേട്ടോ, ഇത് കണ്ടിട്ട് ഇത് ആ സച്ചിൻ അപ്പൊ ഈ പറഞ്ഞ പോലെ തിയറി ആയിട്ടൊന്നും അല്ല വരുന്നത്. ഇത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇതിന് വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. ഇത്രയും നിങ്ങൾ വായിച്ച് മനസ്സിലിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഡൗട്ട് ഇല്ലാതെ കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഇരുത്തിയിരിക്കുക. അവസാനം വന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം കേട്ട കാര്യങ്ങൾ തന്നെയാണ്. വേറെ ഒരു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അത് വേറെ എന്താ വേറെ വാക്കുകളോ അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ആശയം എല്ലാത്തിന്റെയും തുടക്കം മുതൽ അവസാനം വരെ ഒറ്റക്കാരിയെ പറയുന്നുള്ളൂ കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഹെവി ആയിട്ടൊന്നും തോന്നില്ലല്ലോ. ഇത് ഇച്ചിരി പെഡഗോജി പാർട്ട് ആയതുകൊണ്ട് തിയറി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഇത് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. 15 പേപ്പർ നീണ്ട നോട്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിലെ ആശയങ്ങൾ ഒന്നല്ലെങ്കിൽ രണ്ട് അല്ല മൂന്നിൽ കൂടുതൽ എന്താണേലും മെയിൻ കണ്ടന്റ് വരികയല്ല, ഇത്രേ വരുള്ളൂ കേട്ടോ. ഇനി ആ വായനയിലും ലേഖനത്തിലും കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകണ്ട. വായന പലതരത്തിലുള്ള വായനകളുണ്ട്. ശ്രാവ്യ വായന, മൗന വായന, ഗ്രാഫിക് റീഡിങ്, അങ്ങനെ പറഞ്ഞ വായനകളുടെ കുറച്ച് ഒരു വായനയ്ക്ക് ഒരു 2-3 ഒരു തലങ്ങളും കൂടി ഉണ്ട്. ലേഖനത്തിനും വായനയ്ക്കും കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ശ്രവണത്തിനും ഭാഷണത്തിനും ഉള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ കയറി പോയിട്ടുണ്ട്. ഇനി വായന ലേഖനം എന്നുള്ള രണ്ട് ശേഷിയിൽ ഭാഷാശേഷിയിൽ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തരാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് കവിത എന്താണെന്ന് നോക്കാം കവിത കേട്ടോ. കേട്ടോ? കേട്ടു കേട്ടു. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും പോരെ? മതി. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ ആ നോട്ട് ഒന്നും കൂടി വായിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് എടുക്കാം കേട്ടോ. താങ്ക് യു. ചിഞ്ചു, താങ്ക് യു.